എനിക്ക് വ്ലോഗ് ചെയ്യണ്ടേ? ഡി ഐ വൈ ആണ് സേവകു. അറിയോ, എന്റെ ഒരു ഡ്രീം വീട് അങ്ങനെ ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമ്മളിന്ന് ടൈറ്റനും തമ്പിനൊക്കെ നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി ബിഹൈൻഡ് ദി സീൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ റോഷൻസ് വ്ളോഗ് ചാനലിലെ ബിഹൈൻഡ് ദി സീൻ, അതിൻ്റെ മുന്നേ നടക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ വീഡിയോ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. സോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയ്ക്ക് പോകട്ടോ. ബാ, വ്ളോഗിന് മുന്നേയുള്ള റെഡി ആവല ഘട്ടങ്ങളിൽ കാണുന്ന സേബിൻ്റെ ഗ്രൂമിങ്. അല്ലേ സൈബ, സേബക്ക് ഒരുപാട് ഗ്രൂമിങ് സാധനങ്ങളുണ്ട് ഇവിടെ. ലിപ്സ്റ്റിക്ക്, ലിപ്സ്റ്റിക്ക് എന്നോട് ഇത് പറഞ്ഞു ചെയ്യുമ്പോൾ ഞാൻ ഇത് പൗഡർ, ഇതെന്താ സൈബ? കലാമിൻ ലോഷൻ. സേബന്റെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് സേബ് തന്നെ ഉണ്ടോ? സേബ് അത് ഭയങ്കര ഡ്രൈ ആയിക്കണല്ലോ ഹെയർ ഒക്കെ. ഉള്ളൂ, ആ അതുകൊണ്ടാട്ടോ. അപ്പൊ കലാബിരുദമായ പണി. അതെന്താ? ഇങ്ങോട്ടൊക്കെയാ ലിപ്സ്റ്റിക് കുറയ്ക്കാനുള്ള സേബന്റെ പണി കേട്ടോ. ഇങ്ങോട്ടൊക്കെയാ ഓരോ സ്ഥലത്ത് ഒളിപ്പിച്ചു ഇമ്മാ. അതെ അതെ, നമ്മള് വ്ളോഗിന്റെ മുന്നേ ഓരോരോ വില്ലാങ്കുത്തങ്ങള് കാണുന്നത്. ഇനി സൈബ എന്താണ്, സൈബ എന്താ ചെയ്യുന്നത്? ഓർഡറോ? സൈബ ഫൗണ്ടേഷൻ ഒന്നും ഇടാറില്ല നിങ്ങള് കാണുന്ന മാതിരി. സൈബ നാച്ചുറൽ ആയിട്ട് അതെന്താ സാധനം? ഇത് സൈബ ഉണ്ടാക്കി എന്തോ സാധനം കേട്ടതോട്ടെ. ഇത് ഉണ്ടാക്കിയല്ലേ? അതോ വാങ്ങിയതോ? അതിനുള്ള സാധനം തന്നെ. ഇത് സേബ് ഉണ്ടാക്കിയതാട്ടോ, ഏതോ ബൊമ്മന്റെ മുഖത്തൊന്ന് ഊരിയെടുത്ത സാധനം അല്ലേ. നമ്മളിങ്ങനത്തെ മേക്കപ്പ് സാധനങ്ങൾ അധികം വാങ്ങിക്കൊടുക്കലില്ല കേട്ടോ. അതുകൊണ്ടാണ് സേബ് ഇങ്ങനത്തെ ഓരോ ഹാക്കുകൾ ഉപയോഗിക്കുന്നത്. ഡി ഐ വൈ ആണ് സേബ കൂടുതൽ ഉപയോഗിക്കല്. അപ്പൊ സേബ അതാ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. സേബ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ റോഷ് എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരട്ടോ. ഇപ്പൊ അവിടെ കഷ്ടപ്പെട്ട് മാറ്റുമ്പോ റോഷ് ഇവിടെ ഉറങ്ങുക. എന്താടാ, എനിക്ക് വ്ളോഗ് ചെയ്യണ്ടേ? റെഡി ആയിട്ട് ചെല്ലും. ഒരു വ്ളോഗ് എന്തോരം കഷ്ടപ്പാടാ. ഞാൻ റെഡി ആയിട്ടാ കിടക്കുന്നത്. റെഡി ആയിട്ട് കിടക്കുന്ന റെഡി ആയിട്ട് ചെയ്തിട്ട് വേലും കഴിഞ്ഞ ഇന്നാണ് അപ്പൊ ഈ ശരിക്കും ജിമ്മിന് പോയത്. ഇത്രയും ദിവസം ജിമ്മിന് പോയതൊക്കെ പോകുന്നുണ്ട്. അതല്ല, രാവിലെ പോകുമ്പോ കുന്നാരം പോകുമ്പോ പിന്നാണ്ട് കിടന്നുറങ്ങലാവുമല്ലോ. എനിക്ക് ഓക്കെ ഡീൽ. എനിക്ക് ഇന്നത്തെ ഇന്നത്തെ പ്രത്യേകത അറിയില്ല. എനിക്ക് അറിയോ, വാലന്റൈൻസ് ആ ഡേ ഇന്നലെ. കിസ് ഡേ അല്ല, വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേക്ക് എന്താ പരിപാടി? അപ്പൊ ഇന്ന് നമ്മള് വാലന്റൈൻസ് ഡേക്ക് ഉള്ള വീഡിയോ സെറ്റ് ചെയ്യാൻ പോകും അല്ലേ റോഷു? അത് കണ്ടോട്ടെ. ആ അത് നിങ്ങള് വ്ളോഗിൽ കണ്ടാ മതി. റോഷൻസ് വ്ളോഗിൽ ഉണ്ടാവും. ആൻഡ് നമ്മള് വ്ളോഗിന്റെ മുന്നിൽ മുന്നേ എന്തൊക്കെ പരിപാടികൾ ഉള്ളത് നിങ്ങൾ കാണിച്ചു കൊടുക്കാം റോഷു. ഞാൻ ഒരു വ്ളോഗിന്റെ ബാക്കിൽ എന്തൊക്കെ പരിപാടികളുണ്ട്? നമ്പർ ഈ നമ്പറോ? മതിടി, ഇത്രമാത്രം ഒരുങ്ങാൻ എന്താ ഉള്ളത്? നോക്കിയാ റോഷു, ഇവക്കൊരു ഫാഷൻ ചാനൽ തുടങ്ങി കൊടുത്താലോ. കണക്കിന് പോവാണെങ്കിൽ കണ്ടാ. നമ്മള് വീഡിയോ ഷൂട്ടിന് വേണ്ടിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കാണ് അല്ലേ റോഷു? അതെ അതെ അതെ. റോഷു ഇപ്പൊ ഒരു പാട്ട് പാടിയിട്ടോ, അത് പാടി കൊടുത്താ. പിന്നെ സിംഗേഴ്സിന്റെ വോയിസ് ആണ് ഇത്. അതിന്റെ ഇടയ്ക്ക് മാതിരി ചെമ്പട്ടിമ്മല് മരം കൊണ്ട് വരുതമായിട്ട് ഒരു വോയിസും. രണ്ടും ഒരേ പ്രൊഡക്ഷൻ അല്ലേ? പ്രൊഡക്ഷൻ ഒന്നല്ല, അപ്പൊ സൗണ്ട് ഒന്നേ ഉണ്ടാവുള്ളൂ. ഏതാ എന്റെ നോക്കി, നമ്മളതൊക്കെ പാട്ടുകാരെ വോയിസ് ആണ്. നമ്മൾ എന്നും സാധകം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് വേണ്ട സാധനങ്ങളാണ് കഴിക്കുന്നത്. അതെ, ഈ അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാത്തത്. അതിന്റെ ഇടയ്ക്ക് സേബ ഉറങ്ങുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഏതാ സീന്? അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടൗണിലെ. എങ്ങോട്ടാ പോണ റോഷു? ടൗണിലെ എന്റെ ഫ്രണ്ട് ഉണ്ട്, ഓന്റെ ഒരു അധോലോകം ഉണ്ട്. അങ്ങനെയാണ് ആ സ്ഥലത്തിന് പറയുന്നത്. അങ്ങോട്ടാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഷൂട്ടിംഗ് ഓൺഗോയിങ് ആണ്. 110 പോകുന്നത്. 100 110 എന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വെക്കും. അതല്ല, 100 110 പറഞ്ഞാൽ നമ്മളത് 50 51 അതെ അതെ അതെ. അപ്പം നമ്മളിപ്പോ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഷു പറയണ്ട എവിടെ നിൽക്കണമെന്നുള്ളത്. ആ വീട്ടിലെ സെറ്റപ്പുകളൊക്കെ കാണിച്ചാലുണ്ട് അല്ലേ റോഷു? അതൊരു അടാർ വീടാട്ടോ. ആ വീട് വീടല്ല, അഷ്ഫക്ക് അവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അവിടെ പിന്നെ കൊറേ നമ്മളറിയാത്ത പല സംഭവങ്ങൾക്കുള്ള സെറ്റപ്പൊക്കെ. ഞാൻ ഒരു ദിവസം അവിടെ പോയപ്പോ
ഭയങ്കര എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. എന്റെ ഒരു ഡ്രീം വീട് അങ്ങനെ ആവണമെന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ അറ്റ്ലീസ്റ്റ് റൂമെങ്കിലും അങ്ങനെ ആക്കണമെന്നുണ്ട്. സോ ഞാൻ എന്തായാലും അവിടെ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ കാണിച്ചതരാം. ആൻഡ് ഞാൻ അവിടെ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ കാണിച്ചതരാം. അതേമാതിരി തന്നെ ഇന്ന് എന്തൊക്കെ സെറ്റ് ചെയ്യണമെന്നുള്ളത് ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചതരാം. വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് അഷ്ഫക്കിന്റെ ഫ്ളാറ്റിൽ വന്നതാണ്. അഷ്ഫക്ക നിങ്ങളെ പേര് പറയുമ്പോ ഭയങ്കര അഷ്ഫാഖ് ബിൻ നാസർ അല്ലേ. അപ്പം അഷ്ഫാഖിന്റെ ഫ്ളാറ്റിൽ വന്ന കേട്ടോ. നമ്മള് വീഡിയോ ചെയ്ത് കൊളാക്കിയാണ്. ആള് ഭയങ്കര വൃത്തിയിലും നീറ്റിലും വെക്കുന്ന സ്ഥലമാണ്. പക്ഷെ നമ്മള് വീഡിയോ ചെയ്ത് നല്ല അലമ്പാക്കി തന്നിട്ടുണ്ട്. അതെ അതെ, വാലന്റൈൻസ് ഡേന്റെ വീഡിയോ എടുക്കാൻ വന്നായിരുന്നു നമ്മള്. എനിക്ക് ഈ ഫ്ളാറ്റ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തില് അലക്സ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഫുള്ളി എസ്തെറ്റിക് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം. അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ റൂമും റൂമൊക്കെ അലമ്പാക്കിയിട്ടുണ്ട്. നമ്മള് കാണാനും ഭയങ്കര രസാട്ടോ. നമ്മളൊരു പിൻട്രസ്റ്റിലൊക്കെ ഫോട്ടോ നോക്കണ മാതിരി ഉണ്ട്. റൂമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ആരാ ചെയ്ത്? ചെയ്തത് അപ്പൊ അവരെ കൊണ്ടാണ് റോഷു നമ്മളെ വീട്ടില് മറ്റേ സ്റ്റുഡിയോ ചെയ്യണം. സൈബ എങ്ങനെയുണ്ട് റൂം? സൈബ ഫുഡ് കഴിക്കാതെ ആകെ തളർന്നിരിക്കണം. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇവിടെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചുതരാം. അലക്സ, ഓൾ ലൈറ്റ് റെഡ്. ഓക്കേ, റെഡ് ആയി. ഇനി അലക്സ, ഹോൾ ലൈറ്റ് യെല്ലോ. ഓക്കേ, ഇത് നമുക്ക് ഒന്ന് ലൈറ്റ് ഓഫ് ആക്കി കൊടുക്കട്ടോ. അലക്സ, നമുക്ക് ചെയ്താലും അതേമാതിരി ഫുൾ അലക്സ കണക്ട് ചെയ്താലോ വീടായിട്ട്. പിന്നെ നമ്മക്ക് അലക്സ ഉണ്ട് കേട്ടോ. അലക്സ ഉണ്ട്. ടേൺ ഓൺ ലൈറ്റ്. ഒന്ന് ലാഗ് ഉണ്ടാവുന്നുള്ളു, പഴയ വേർഷൻ ആണ്. പക്ഷെ കറക്റ്റാ. ആ ഒന്ന് ഒന്ന് ഇതുണ്ടാവും. ഒരു ചെറിയൊരു ലാഗ് ഉണ്ട്. നല്ലപോലെ ഫുഡൊക്കെ കൊടുത്താൽ നല്ല വർക്ക് ചെയ്യും. അപ്പൊ നമ്മള് വീഡിയോ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഫ്രണ്ടിന്റെ അടുത്തേക്ക് വന്നാ കേട്ടോ. എന്റെ ഫ്രണ്ടിനെ ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടു പരിചയമുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ. സോ ഞാൻ ഫ്രണ്ടിന്റെ ഫ്ളാറ്റിലേക്ക് വന്നു. പിന്നെ ഞാൻ വളരെ ഫാസ്റ്റ് ആണോ? സുഖല്ലേ? ആണോ? എന്താ പരിപാടി? എടുത്തില്ല ആണോ? റാഷിനെ കാണാൻ വന്നായിരുന്നു. സുഖല്ലേ? എനിക്ക് അടിപൊളിയല്ലേ. വാലന്റൈൻസ് ഡേ ഒക്കെ അടിച്ചു വിളിച്ചില്ലേ? പിന്നെ ഈ റാഷി സിംഗിൾ ആണ് പറയും. പക്ഷേ തേങ്ങയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താട്ടോ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാതെ വരിക്കും. ബൈ ബൈ ബൈ.